ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ ഹെയർ കെയർ ആണ് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഹെയർ കെയർ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾക്ക് ഇപ്പോ കർക്കിടക മാസമാണ് നല്ല മഴക്കാലമാണ് അപ്പോ നമ്മൾ ഈ ഒരു ടൈമിൽ ചെയ്യുന്ന ഹെയർ കെയർ വീഡിയോസ് ആണ് കുറച്ച് ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ രണ്ടു മൂന്ന് വീഡിയോസ് ചെയ്തു ഇപ്പോ കർക്കിടകം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അപ്പൊ അതുപോലെ തന്നെ അതെല്ലാം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പാക്സ് ആയിരുന്നു പാക്സ് മാസ്ക് സീറം ഒക്കെയാണ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഹെയർ മാസ്ക് ആണ് ഞാൻ ഇന്നും പ്രിപ്പയർ ചെയ്യുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട് നമ്മുടെയൊക്കെ വീട്ടിലുള്ള കാര്യം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും ഒന്ന് നമ്മുടെ കിച്ചണിൽ നിന്ന് എടുക്കുന്നു ഒന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് പറിക്കുന്നതുമാണ് അപ്പൊ എന്താണെന്നല്ലേ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചേക്കാം പിന്നെ എക്സ്ട്രാ വേറെ ഒന്നും എടുക്കാനും പറ്റൂല ആകെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രമേ ഉള്ളൂ അപ്പൊ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ സ്വന്തം പേരയിലയാണ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ ഞാനൊരു രണ്ട് മൂന്ന് തണ്ടായിട്ടാണ് എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് തണ്ട് പേരയിൽ എടുത്തിട്ടുണ്ട് എന്റെ ഹെയറിന് അത്രയും വേണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒരുപാട് മൂത്തതുമല്ല എന്നാൽ ഒരുപാട് തളിരിലയും അല്ലാതെ ഒരു അത്യാവശ്യം മിഡിലിരിക്കുന്ന കണ്ടോ ഇതിൽ ഈ കുഞ്ഞിലയൊന്നും വേണ്ട ഈ ഇങ്ങനെ ഇരിക്കുന്ന ഇലകള് ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കൂ അത്രയേ ഉള്ളൂ അപ്പൊ ഇത് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കതിർ എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുന്നതാണ് മഴയൊക്കെയാണ് അപ്പോ എന്തായാലും പൊടിയോ അഴുക്കൊന്നും കാണൂല കാര്യം എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്നാലും ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് പേരയില പേരയില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫുൾ ഓഫ് വൈറ്റമിൻസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്തുണ്ട് ഇതിന്റെ കൂടെ ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ എടുക്കുന്നുണ്ട് അതെ ഇതാണ് കേട്ടോ ഇത് നമ്മുടെ ഉലുവ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് നോർമൽ വാട്ടറിലാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത് ഇത് ഞാൻ ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഞാനിത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ കഷ്ടിയാണ് അപ്പോ അത്രേ എടുത്തിട്ടുള്ളൂ കാര്യം ഇത് കുതിർന്ന് വരുമ്പോൾ ഡബിൾ ആയിട്ട് വരും അപ്പൊ അതുകൊണ്ട് തന്നെ അത്രേ എടുത്തിട്ടുള്ളൂ ഒരു നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം ഇതിനങ്ങനെ പ്രത്യേകിച്ച് മെഷർമെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇത്രേ അളവിൽ എടുക്കാവൂ എടുക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ലെങ്ത്തിന് എത്ര വേണമോ അത്രയും എടുക്കാം അപ്പൊ ഇതേ കണ്ടോ നന്നായിട്ട് കുതിർന്ന് ഇരിപ്പുണ്ട് ഈ രാത്രിയിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പൊ രാവിലെയാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് രാത്രിയിൽ തന്നെ ഇതെടുത്ത് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പൊ നമുക്കിനി ഇത് രണ്ടും കൂടെ മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പൊ ഞാന് ഈ ഉലുവ കുതിർത്ത വെള്ളമില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ യെല്ലോ കളറിലുള്ള ഈ ഒരു വാട്ടർ ഇത് വെച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം അരച്ചെടുക്കുന്നത് കേട്ടോ എക്സ്ട്രാ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ വെള്ളം കൊണ്ട് ഈ ഉലുവയും നമ്മുടെ പേരയിലയും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് അരച്ച് എടുക്കുന്നുണ്ട് മിക്സിയിൽ അരച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം കാര്യം ഈ ഇലയുടെ നാരൊക്കെ കാണും അപ്പൊ അതൊക്കെ മുടിയിൽ ഇരുന്നാൽ നമുക്ക് കഴുകി കളയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇത് നമ്മൾ ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് അപ്പൊ ഹെയർ വാഷ് ചെയ്യണം എന്നുള്ളവർക്ക് വാഷ് ചെയ്യാം അല്ലാത്തവർക്ക് വാഷ് ചെയ്യേണ്ടെന്ന് ആണെങ്കിൽ വാഷ് ചെയ്യാതിരിക്കാം പക്ഷെ ഉലുവ ഉള്ളത് കൊണ്ട് ഞാൻ എന്തായാലും ഹെയർ വാഷ് ചെയ്യും മാത്രമല്ല ഇന്നലെ ഒന്നും ഹെയർ വാഷ് ചെയ്തിട്ടില്ല അപ്പൊ ഇത് നമുക്ക് കൊണ്ടുപോയിട്ട് അരച്ചെടുക്കാം പിന്നെ പോരാത്തതിന് നമുക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫിൽട്ടർ ചെയ്ത വാട്ടറാണ് ഇവിടെ ക്ലോറിൻ വാട്ടർ ആയതുകൊണ്ടാണ് ഞാൻ ഫിൽട്ടർ ചെയ്ത വാട്ടർ എടുത്തത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നോർമൽ വാട്ടർ എടുക്കാൻ പറ്റില്ല അപ്പൊ കഞ്ഞിവെള്ളം മതി എന്നാണെങ്കിൽ കഞ്ഞിവെള്ളം എടുക്കാം മഴക്കാലത്ത് ഞാൻ അങ്ങനെ കഞ്ഞിവെള്ളം എടുക്കാറില്ല ഞാൻ കഴിയുന്നതും കുറവാണ് കാര്യം കഞ്ഞിവെള്ളം ഫെർമെന്റഡ് ആണല്ലോ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഫെർമെന്റഡ് എടുക്കണം ഫെർമെന്റഡ് റൈസ് വാട്ടറിലാണ് അമിനോ ആസിഡ്സ് ഒക്കെ കൂടുതലായിട്ടുള്ളത് അപ്പോ ഒന്നാമത് ഫെർമെന്റഡ് റൈസ് വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഇച്ചിരി ഒരു പുളിച്ച സ്മെല്ലായിരിക്കും അപ്പൊ അത് ഈ മഴക്കാലത്ത് മുടിയിൽ ആ സ്മെല്ല് പോവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കഴിയുന്നതും അത് എടുക്കാത്തത് പിന്നെ ഉപയോഗിക്കുന്നവർക്ക് ചെയ്യാം കേട്ടോ ചെയ്യാൻ പാടില്ല എന്നല്ല ഞാൻ ചെയ്യാറില്ലെന്നാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിൽ കുതിർക്കണമെന്നാണെങ്കിൽ ഈ ഉലുവ കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം ഈ ഉലുവയും ഈ പേരയിലെയും കൂടെ കഞ്ഞിവെള്ളത്തിൽ അരച്ചെടുക്കാം ഒരു കുഴപ്പമില്ല ചെയ്യാവുന്നവർക്ക് അത് ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ളവർക്ക് ചെയ്യാം അപ്പൊ ഞാൻ എന്തായാലും ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്നും മറ്റും കാണിക്കാം അതെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ഒരു മിൽക്കി ഒരു ടെക്സ്ചറിലാണ് കിട്ടുന്നത് വാട്ടറി കൺസിസ്റ്റൻസി ആണ് കാര്യം ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടിയാണ് എപ്പോഴും എടുക്കാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് കണ്ടോ കണ്ടോ ഇങ്ങനെ ഇരിക്കും ഒരു അരച്ചതിന് ശേഷം നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത്
സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനകത്തോട്ട് ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒലിവ് ഓയില്, ആൽമണ്ട് ഓയില്, സെസ്മി ഓയില്, പ്യുർ കോക്കനട്ട് ഓയില്, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കാസ്റ്റർ ഓയിൽ ചേർക്കണമെന്നാണെങ്കിൽ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക. കാസ്റ്റർ ഓയിൽ എപ്പോഴും ചേർക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാരിയർ ഓയിലുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓയിൽ, ഇപ്പൊ ആൽമണ്ട് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ പ്യുർ കോക്കനട്ട് ഓയിൽ എടുക്കാം. ഇതിന്റെ കൂടെ കാസ്റ്റർ ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം ഈ ഒരു മിക്സിനകത്തോട്ട് ആഡ് ഓൺ ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര തിക്ക് ആയിട്ടുള്ള ഒരു ഓയിലാണ് കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. വളരെ സ്റ്റിക്കിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനും മസാജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കണമെന്ന് പറയണത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ എല്ലാ ദിവസവും എന്റെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പി സി ഒ ഡി ഉള്ള കാരണം ഹെയർ ലോസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും ഞാനിപ്പം നമ്മുടെ നീലേമരി കരിഞ്ജീരകം ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓയിലി ആയിട്ടാണ് ഇരിക്കുന്ന ഹെയർ. അപ്പൊ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു ഓയിൽ ഇതിനകത്തോട്ട് ചേർക്കുന്നില്ല. മാത്രമല്ല ഞാൻ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡീപ്പ് ഓയിൽ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഹെയർ വാഷ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ ഓയിൽ വെക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓയിൽ വെച്ച് ഒരു മസാജ് കൊടുത്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്താലും മതി. ഇത് മെയിൻ ആയിട്ട് സ്കാൽപ്പിലാണ് ചെയ്യേണ്ടത്. കാര്യം ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അകാല നര പ്രിവെന്റ് ചെയ്യുന്ന ഒന്നാണ്. അതായത് നമുക്ക് പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ മുടി നരച്ചു വരുന്നതിനെയാണ് നമ്മൾ അകാല നര, പ്രിമച്യൂർ ഗ്രേയിങ് എന്ന് പറയുന്നത്. അതായത് ചെറിയ കുട്ടികളിലൊക്കെ ഇപ്പൊ ഇങ്ങനെ നരച്ചു തുടങ്ങിയതായിട്ട് കണ്ടുവരുന്നതിനെയാണ് നമ്മൾ പ്രിമച്യൂർ ഗ്രേയിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് നമ്മുടെ ഈ ഒരു മിക്സ് എന്ന് പറയുന്നത്. കാര്യം ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് പേരയിലയാണ്. പേരയില നമ്മുടെ മുടിക്ക് സ്വാഭാവിക നിറം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സി ആണുള്ളത്. അപ്പൊ അതും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഇപ്പൊ നരച്ച മുടികളുണ്ടെങ്കിൽ അത് ഗ്രാജുവലി കറുത്ത് വരാനും, സിംഗിൾ യൂസിൽ കറുക്കുമെന്നല്ല പറയുന്നത്, പതിവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നരച്ച മുടികളുണ്ടെങ്കിൽ അത് കറുത്ത് വരാനും അകാല നര പോലുള്ള കാര്യങ്ങളൊക്കെ തടയാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പേരയില എന്ന് പറയുന്നത്. പതിവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഉലുവയാണ്. ഉലുവയും അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചത് തടയാനും മുടി നല്ല കണ്ടീഷൻ ആയിട്ടിരിക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുടി കൊഴിച്ചത് തടയാൻ ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത്. പലർക്കും അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളത് കൊണ്ട് അവരെ അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. ഞാനും എന്റെ തുടക്കകാലത്ത്, ഇപ്പോഴല്ലോ ഒരു 4-5 വർഷം മുമ്പൊക്കെ, ഈ ഉലുവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഓരോരുത്തർ സജസ്റ്റ് ചെയ്തു തരുന്നതാണ്, അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ. അപ്പൊ എന്റെ അടുത്ത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഉലുവ അരച്ച് തലയിലിട്ടാല് താരൻ, ഞാൻ പറഞ്ഞിരുന്നു മുമ്പും, എനിക്ക് താരന്റെ ഭയങ്കര ശല്യമായിരുന്നു. പൊടി പോലെ ഇങ്ങനെ മുകളിൽ പൊങ്ങി വരായിരുന്നു. മുടിയൊക്കെ എങ്ങനെ കെട്ടി വെച്ചാലും മുകളിൽ ഇങ്ങനെ പൗഡർ ഇട്ട പോലെ, അല്ലെങ്കിൽ പൗഡർ ഇങ്ങനെ തൂകിയ പോലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ അത് കാരണം ഞാന് ആരെന്ത് പറഞ്ഞാലും അത് ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ വില്ലിങ് ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഞാന് ഇങ്ങനെ പറഞ്ഞു എന്റെ അടുത്ത്, ഉലുവ അരച്ച് തലയിലിട്ടാ നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഉലുവ അതിന്റെ ക്വാണ്ടിറ്റി പോലും എനിക്കറിയില്ല എത്ര എടുക്കണമെന്നുള്ളത്. അപ്പൊ ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ ഉലുവ ഇങ്ങനെ പാത്രത്തോടെ ഇങ്ങനെ കൊട്ടി ഒരു വലിയ ബൗളിനകത്തോട്ട്, എന്നിട്ട് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്ത് വെച്ചു. പിറ്റേ ദിവസം ആയപ്പോഴേക്കും അത് സോക്ക് ചെയ്ത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നു. അത് മൊത്തം അരച്ചു, നമുക്കറിയില്ല എത്ര എടുക്കണമെന്നുള്ളത്. അത് മൊത്തം അരച്ചിട്ട് അതുപോലെ തന്നെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു, മുടിയിലുമായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. സത്യം പറഞ്ഞാൽ അത് കഴുകി കളയാൻ ഞാൻ പെട്ട വേർഡ് എനിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ സാധാരണ ഹെയർ വാഷ് ചെയ്യണ പോലെയൊക്കെ ഹെയർ വാഷ് ചെയ്തു, ഷാമ്പൂ വാഷ് ഒക്കെ ചെയ്തു, ബട്ട് മുടി കഴുകി കഴിഞ്ഞും മുടി ഉണങ്ങുന്നില്ല. അപ്പൊ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുടിയിൽ സ്റ്റിക്കായിട്ട് ഇരിക്കുകയാണ്, ഇങ്ങനെ സ്റ്റിക്കി സ്റ്റിക്കി പോലെ ഇരിക്കുകയാണ്. മൊത്തമായിട്ട് കഴുകി കളഞ്ഞിട്ടില്ലായിരുന്നു, കഴുകി പോയിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറെ അബദ്ധങ്ങൾ എനിക്കും പറ്റിയിട്ടുണ്ട്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയാണ് എന്റേതായിട്ടുള്ള വേലോട്ട് ഞാൻ ഇതിനെല്ലാം എത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം പറയുവാണ്, ആരും കൊണ്ടുപോയിട്ട് കട്ടയിൽ ഉലുവ അരച്ചിട്ട് കഴിഞ്ഞാൽ കഴുകി കളയാൻ വലിയ പാടായിരിക്കും. എപ്പോഴും നിങ്ങൾ അതിന്റെ ഒരു ജെല്ല് രൂപത്തിൽ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ വാട്ടറി കൺസിസ്റ്റൻസിയിൽ എടുക്കുക, അല്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും തീർച്ചയായിട്ടും. പക്ഷെ കഴുകി കളയാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഈ മഴക്കാലത്തൊക്കെ നമ്മൾ ഒത്തിരി വെള്ളം എക്സസ് വാട്ടറൊക്കെ യൂസ് ചെയ്ത് കഴുകി കളയുന്നു എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ? മാത്രമല്ല ഒരുപാട് തണുപ്പ് തലയ്ക്ക് പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട്, നീർക്കെട്ടൊക്കെ വരുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, പ്രത്യേകം ഇതുപോലത്തെ കാര്യങ്ങൾ ടിപ്സുകളൊക്കെ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. സ്കാൽപ്പിലാണ് മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് വാട്ടറി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാൻ എളുപ്പമായിരിക്കും.
നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മാക്സിമം വെച്ചിരുന്നാൽ മതി. നേരെ കൊണ്ടുപോയിട്ട് നോർമൽ വാട്ടറിൽ ഹെയർ വാഷ് ചെയ്യുക. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു കുത്തുന്ന ഫ്രാഗ്രൻസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷാംപൂ വാഷ് ചെയ്യേണ്ട. ഓയിൽ വെച്ചിട്ടില്ലാത്തവർ, ഡീപ്പ് ഓയിൽ വെച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു കാരണവശാലും ഷാംപൂ വാഷ് ചെയ്യേണ്ട. ഡീപ്പ് ഓയിലിംഗ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മാത്രം ഏതെങ്കിലും മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ നാച്ചുറൽ ഷാംപൂസ്, ഹെർബൽ ഷാംപൂസ് ഒക്കെ ട്രൈ ചെയ്യുക. ഞാൻ ഒരുപാട് ഹെർബൽ ഷാംപൂസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. കയറി കണ്ടു നോക്കും, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഫോളോ ചെയ്യും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇത് കുട്ടികൾക്കും ചെയ്തു കൊടുക്കാം കേട്ടോ. ഇപ്പൊ അകാലനരയൊക്കെ ഉള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഒരു 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. പേരയില എന്ന് പറഞ്ഞാൽ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ മുടി കൊഴിച്ചിട്ട് തടയാനും, മുടി നന്നായിട്ട് വളരാനും, മുടിക്ക് ആ ഒരു കറുപ്പ് നിറം കൊടുക്കാനും, പ്രിമച്ചർ ഗ്രേയിങ് എല്ലാം തടയാനും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കിടിലൻ കിടുക്കാച്ച് റെമഡിയാണ് ഇന്നത്തേത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ. അപ്പൊ ഞാന് എന്തായാലും ഇത് അപ്ലൈ ചെയ്യട്ടെ. ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ കാണിച്ചിട്ടില്ല, അതിനു മുമ്പാണ് ഞാൻ ഇരുന്ന് ഈ കത്തി അടിച്ചത് നിങ്ങളോട്. അപ്പോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്നെ അറിയിക്കൂ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത കിഴിലങ്കിൽ കാച്ച് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.